നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഓർക്കാട്ടേരിയിൽ ഷപ്ന എന്നൊരു പെൺകുട്ടി, ഷപ്നയുടെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലാണ് ചർച്ചയാകുന്നത്. ശ്രീധരത്തിന്റെ പേരിൽ താൻ ജീവന തുല്യം സ്നേഹിച്ച പുരുഷനെ കിട്ടില്ല എന്ന ഉറപ്പായതോടുകൂടി ഡോക്ടർ ഷഹന ജീവൻ വെടിയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് കോഴിക്കോടത്തെ ഷപ്നയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഷപ്നയെ ഭർത്താവിന്റെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ആണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഷപ്ന ജീവനൊടുക്കുന്ന തിങ്കളാഴ്ച ഭർതൃ വീട്ടുകാർ ഷപ്നയെ ചീത്ത വിളിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ഷപ്ന തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. വിവാഹ ബന്ധം വേർപ്പെടുത്തതിനെ കുറിച്ച് വരെ ഭർതൃ വീട്ടുകാർ സംസാരിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഭർത്താവിന്റെ അമ്മാവൻ ഹനീഫ ഷപ്നയെ അടിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഷപ്ന ജീവൻ ഒടുക്കിയത്. വീഡിയോയിൽ ഷപ്നയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഹനീഫ സംസാരിക്കുന്നത്. ആണുങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കരുത് എന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നേരത്തെ ഹനീഫ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഹനീഫയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ഗാർഹിക പീഡനത്തിന്റെ പുതിയ തെളിവുകൾ പുറത്തു വന്നതോടെ ഷപ്നയുടെ ഭർത്താവിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇന്നലെയാണ് ഷപ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ മാതൃ സഹോദരൻ ഓർക്കാട്ടേരി കുന്നുമക്കരെ നെല്ലാഞ്ചേരി സ്വദേശിയായ താഴെ പുതിയോട്ടിൽ ഹനീഫയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിലവിൽ റിമാൻഡിലാണ്. ആത്മഹത്യ പ്രേരണയ്ക്കും യുവതിയെ മർദ്ദിച്ചതിനുമടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഹനീഫയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഓർക്കാട്ടേരി കുന്നുമക്കര സ്വദേശി തണ്ടാർകണ്ടി ഹബീബിന്റെ ഭാര്യ ഷപ്നയാണ് തിങ്കളാഴ്ച രാത്രി ഭർതൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർതൃ വീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതിയുടെ മരണത്തിന് ഇടയാക്കിയത് എന്നാണ് പരാതി. യുവതിയുടെ മരണത്തിൽ എടച്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിൽ കേസെടുത്തിരുന്നു. മരണം ഗാർഹിക പീഡനം മൂലമാണ് എന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത് വന്നതോടുകൂടിയാണ് അന്വേഷണം വടകര DYSP R ഹരിപ്രസാദിന് കൈമാറിയത്. അരൂർ കൂനിയിൽ താമസിക്കുന്ന പുളിയം വീട്ടിൽ അഹമ്മദ് മറിയം ദമ്പതികളുടെ മകളാണ് ഷപ്ന. കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നത് ഷപ്നയുടെ മകളാണ്. ഉമ്മയെ പിതാവിന്റെ ബന്ധുക്കൾ മർദ്ദിക്കാറുണ്ടെന്നായിരുന്നു മകൾ വെളിപ്പെടുത്തിയത്. പിതാവിന്റെ അമ്മാവൻ ഹനീഫ അമ്മയെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. മാതാവിനെ രക്ഷിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ആരും ശ്രമിച്ചില്ല. മാതാവിന് മാനസിക രോഗം ഉണ്ട് എന്ന വരുത്താൻ ശ്രമം നടന്നുവെന്നും മകൾ പറയുന്നു. യുവതിയുടെ മരണത്തിന് കാരണം ഭർത്താവിന്റെ മാതാവും ബന്ധുക്കളുമാണ് എന്ന് നേരത്തെ കുടുംബം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഷപ്നയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടകര DYSP R ഹരികുമാർ അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണ്. വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഷപ്ന ഭർതൃ വീട്ടിൽ സഹിച്ചിരുന്നതായാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2010 ഷപ്നയെയും ഹബീബും തമ്മിലുള്ള വിവാഹം. ഇക്കാലയളവിനിടയിൽ ഭർതൃ വീട്ടിലെ പീഡനങ്ങളെക്കുറിച്ച് നിരവധി തവണ ഷപ്ന വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയുമ്പോഴൊക്കെ താൻ ഇത് സഹിച്ചുകൊള്ളാമെന്നായിരുന്നു ഷപ്നയുടെ മറുപടിയെന്ന് ബന്ധുക്കൾ പറയുന്നു. പീഡനം അസഹ്യമായതോടെ ഭർത്താവുമൊത്ത് മാറി താമസിക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും ഷപ്നയുടെ സ്വർണം ഉൾപ്പെടെ തിരികെ നൽകാൻ ഭർത്താവ് ഹബീബിന്റെ ഉമ്മയും സഹോദരിയും തയ്യാറായില്ല. ഇത് ചോദിച്ചപ്പോഴും രൂക്ഷമായി അധിക്ഷേപിച്ചതായി ബന്ധുക്കൾ പറയുന്നു. ഷപ്നയുടെ മരണത്തിന് പിന്നാലെ ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുകയും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഭർതൃ വീട്ടുകാരുടെയും ഉമ്മയുടെയും സഹോദരിയുടെയും നിരന്തരം പീഡനം സഹിക്കവയ്യാതെയാണ് ഷപ്ന ജീവനൊടുക്കിയത് എന്ന് ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നു. മരിക്കുന്നതിന് മുൻപ് ഈ കണ്ട 10 വർഷത്തോളം ഷപ്ന അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ ഓരോ സത്യവും അല്ലെങ്കിൽ അതിനെ തുറന്നു കാണിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.